എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വൈൻ്റെ വീഡിയോ രണ്ടാം പാർട്ടും ഫസ്റ്റ് പാർട്ടും കൂടി ഒന്നാക്കി പുതിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇത്. കാരണം ആദ്യമായിട്ട് കാണുന്നവർക്കും അല്ലാത്തവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ നോക്കുക, നമ്മൾ വൈൻ എടുത്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ആ വൈൻ്റെ കളറും എല്ലാം ഒന്ന് നോക്കുക നിങ്ങൾ. നല്ല ഫൈൻ ആയിട്ടുള്ള റെഡ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് റെഡ് വൈൻ എന്ന് പറയുന്ന നാച്ചുറൽ കളർ. നമ്മൾ വേറെ കളറുകളൊന്നും ചേർക്കാതെ, പഞ്ചസാരയൊന്നും കരിച്ച് ചേർക്കാതെ ബീട്രൂട്ട് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കളറാണ്. അപ്പോൾ ഇത് നോക്കുക, വൈൻ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിലൊഴിച്ച് ഇതുപോലെ വേണം നമ്മൾ വൈൻ എപ്പോഴും പിടിക്കാൻ. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ചൂടിൽ ഈ വൈൻ ഗ്ലാസ് ചൂടാവും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വൈൻ ഗ്ലാസ് ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമുക്ക് ആ വൈൻ്റെ ഫ്ലേവറുകൾ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഒരു മണമായിട്ടും അതുപോലെ രുചിയായിട്ടും കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ എപ്പോഴും വൈൻ നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൈൻ കുറച്ച് വൈൻ എടുത്തിട്ട് ഇതുപോലെ വൈൻ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുക. വൈൻ തണുപ്പിച്ച് കഴിക്കരുത്, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ വൈൻ്റെ ടേസ്റ്റും ഗുണവും കിട്ടണമെങ്കിൽ ഇതുപോലെ വൈൻ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളിതിൽ നോക്കുക. കറക്റ്റായിട്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുക, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഇത് വൈൻ മുന്തിരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കറുത്ത മുന്തിരിയാണ്, വൈൻ മുന്തിരിയാണിത്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ കൊലയിൽ നിന്ന് ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴുകിയെടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിനുപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നമ്മൾ തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകുക. വെള്ളം തിളപ്പിച്ച് ആ തിളച്ച ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കുക. ഈവൻ ഭരണി ആയാലും എല്ലാ പാത്രങ്ങളും ഇതിൽ നമ്മൾ കഴുകി, തിളച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇത് കഴുകാനെടുക്കുന്ന ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറി എളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുക. മുന്തിരി വേവാനുള്ള ചൂടുണ്ടാവരുത്, അതാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു ചെറു ചൂടിൽ ഉള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുക, അത് നല്ലവണ്ണം കഴുകിയെടുക്കുക. അപ്പോൾ അത് പ്രത്യേകം പറയാനുള്ള കാരണം, രണ്ട് പ്രാവശ്യം ഒക്കെ നമ്മൾ, രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കഴുകിയെടുക്കുക. മുന്തിരിയിൽ വളരെയധികം വിഷം തെളിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരി. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലവണ്ണം ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കഴുകിയെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കഴുകിയെടുക്കുക. ഒന്നിച്ചിട്ടിട്ട് കഴുകാൻ ഒരിക്കലും ശ്രമിക്കരുത്, കുറച്ച് കുറച്ചിട്ടിട്ട് നമ്മളിതുപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കഴുകിയെടുക്കുക. നമ്മുടെ കൈ പോലും കഴുകുന്നത് ഈ ചൂടുവെള്ളത്തിൽ തന്നെയാവണം. പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മുടെ കയ്യിൽ വേർപ്പോ അതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ നമ്മളുടെ ഇത് കറക്റ്റാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അത്രയും ക്ലിയറായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു പച്ചവെള്ളം ആവരുതെന്ന്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം, വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ വൈൻ കേടുവന്ന് പോകും. അപ്പോൾ ആ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും പച്ചവെള്ളം ഇതിൽ തൊടാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മുന്തിരി ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുന്തിരിയിൽ കേടുള്ള മുന്തിരികളെല്ലാം നമ്മൾ മാറ്റുക. ഒരു തരത്തിലും കേടുള്ളതോ ഇതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള മുന്തിരികളും ഇതിൽ ഇടരുത്. നമ്മൾ എല്ലാം ക്ലീനായിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ മാറ്റുക, സെപ്പറേറ്റ് ചെയ്യുക. നല്ല മുന്തിരികൾ മാത്രം നമ്മൾ ഇടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈവൺ ഇതിൽ മിക്സിയുടെ ജാറ് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ നമ്മൾ ചൂടുവെള്ളമല്ല, തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ വേണം കഴുകാൻ. ജാറുകളൊക്കെ തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകുക, തിളപ്പിച്ചാറിയ വെള്ളത്തിലല്ല, തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. ആദ്യം കഴുകിയെടുത്തിട്ടുള്ള ജാറുകളും പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനം അതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കഴുകുക. കാരണം ആ പച്ചവെള്ളത്തിൻ്റേതായ അംശങ്ങളും മറ്റുള്ള യാതൊന്നും തന്നെ അതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഇത് ഇതുപോലെ കഴുകിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കഴുകുന്നുണ്ട്, ആ ചൂടുവെള്ളത്തിൻ്റെ അംശം ഇരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമുക്ക് വൈനിടുമ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല, കാരണം നമ്മൾ എല്ലാം വെള്ളങ്ങളും മാറ്റി നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അംശം നമുക്കിതിൽ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വൈൻ കേടുവരില്ല. പച്ചവെള്ളം ആവരുത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. വൈനിലൊഴിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച് നല്ലോണം ആറി വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുന്തിരി മുഴുവൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇതിൽ നമ്മൾ 4 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ മുന്തിരിയുടെ കൊലയിൽ ഒക്കെ ഒരുപാട് മുന്തിരികളുണ്ടാവും, ഇതുപോലെ കേടുള്ളതും ഇതായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കൊലയിൽ നിന്ന് ഏറ്റവും ആദ്യം പിടിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ആ കേടുള്ളതൊക്കെ ഇപ്പോൾ കഴുകുന്ന സമയത്ത് മാറ്റണത്. അപ്പോൾ കേടുള്ള ഒരു മുന്തിരി പോലും നമ്മൾ അതിലിടരുത്, നമ്മുടെ വൈൻ കേടുവന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇനി അതിനെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടിയും കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. നമ്മുടെ വെള്ളത്തിൽ കഴുകുമ്പോൾ നമുക്കറിയാം വെള്ളത്തിൽ അതിൽ ചെളിയും അല്ലെങ്കിൽ അതിലുള്ള ഇതൊക്കെ പോയോ എന്ന് നമുക്ക് കറക്റ്റ് അറിയാം. വെള്ളം ക്ലിയർ വെള്ളം ആവുന്നതുപോലെ നന്നായിട്ട് കഴുകുക. വൈൻ ഉണ്ടാക്കൽ എളുപ്പം ഉള്ള പണിയാണ്. അപ്പോൾ പലരും വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈൻ കേടുവന്ന് പോകാറുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈൻ യാതൊരു കാരണവശാലും കേടുവന്ന് പോവില്ല. അപ്പോൾ ഇത് നമ്മുടെ വൈൻ മുന്തിരി നമ്മളെല്ലാം കഴുകി എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരി കഴുകി ക്ലിയറായി നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നോക്ക്, വൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഭരണി തന്നെ വേണം എടുക്കാൻ. ഇതും ഞാൻ പറഞ്ഞു, തിളച്ച വെള്ളത്തിൽ വേണം നമ്മളിത് കഴുകിയെടുക്കാൻ. ആദ്യം നന്നായി കഴുകിയെടുക്കുക, നല്ല സോപ്പിട്ടിട്ട് അങ്ങനെ വെച്ചാൽ കഴുകിയെടുക്കുക. അതിന് ശേഷം ഏറ്റവും അവസാനം ഇത് തിളച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക. തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന വെള്ളം അതിലിരുന്നുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ കഴുകിയതിൻ്റെ ബാക്കിയുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ അതും കൂടി നമ്മൾ തുടച്ചെടുത്ത് കളയുക. പക്ഷേ അതൊരു തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ടുള്ളത് ആ വെള്ളമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മളത് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ അടപ്പും ഇതുപോലെ, ഈ അടപ്പ് നോക്കുക, അടപ്പ് നമ്മൾ വയ്ക്കുമ്പോൾ എയർ ടൈറ്റ് ആവാൻ പാടില്ല. എയർ ടൈറ്റ് ഇല്ലാത്ത തരത്തിലുള്ള അടപ്പാണ്, സാധാരണ ഭരണികൾക്കൊക്കെ എയർ ടൈറ്റ് ആവാത്ത തരത്തിലാണ് അടപ്പുണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വൈനിൽ നിന്ന് എയർ പുറത്തു പോകണം. അതുപോലെ ബോട്ടിലുകൾ നോക്കുക, നമ്മൾ വൈൻ നിറച്ച് വയ്ക്കുന്ന ബോട്ടിൽ എപ്പോഴും ഇതുപോലത്തെ ചില്ല് ബോട്ടിൽ ആവണം. അതുപോലെ ഡാർക്ക് കളറായിട്ടുള്ള ബോട്ടിലാവണം. ലൈറ്റ് കളറായിട്ടുള്ള സാധാരണ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ നമ്മൾ ഒരിക്കലും വൈൻ നിറച്ച് വയ്ക്കരുത്. ഇതുപോലത്തെ നല്ല ഡാർക്ക് കളറിലുള്ള കുപ്പികൾ നമ്മൾ സംഘടിപ്പിക്കുക. സ്ക്രാപ്പ് യാർഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമത്. അപ്പോൾ അങ്ങനത്തെ കുപ്പികൾ സംഘടിപ്പിക്കുക. അതുപോലെ ഈ ക്യാപ്പിന് പകരം നമുക്ക് കോർക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് വുഡൻ കോർക്ക് കിട്ടും മരത്തിൻ്റെ, അപ്പോൾ കോർക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇനി വൈൻ ഗ്ലാസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വൈൻ ഗ്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുക, വൈൻ ഗ്ലാസ് ഇതുപോലത്തെ ഗ്ലാസ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ഈ തണ്ട് കൊണ്ട്, ഈ തണ്ട് ഇങ്ങനെയാണ് വണ്ണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വണ്ണുള്ള തണ്ട് വേണം എടുക്കാൻ. ചില തണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം തണ്ട് ഭയങ്കര വണ്ണം കൂടി ഒടിക്കി വരും. അപ്പോൾ വൈൻ ഗ്ലാസ് നമ്മളെപ്പോഴും ഇതുപോലെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പിടിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിലുപോലെ പിടിച്ചിട്ട് വേണം നമ്മളതിൽ വൈൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരുന്ന് വൈൻ ഒന്ന് ചൂടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ പിടിക്കുന്ന ഗ്ലാസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇത് ബീട്രൂട്ടാണ്, 2 ബീട്രൂട്ട്. അപ്പോൾ വൈനിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ സാധാരണ ചെയ്യുക, പഞ്ചസാര കരിയിച്ച് ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര കരിയിച്ച് ചേർക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ വെയിറ്റ് വേണ്ടി 250 ഗ്രാം വെയിറ്റാണ്. അപ്പോൾ 2 ബീട്രൂട്ടാണ് ഞാനിതിലെടുത്തിട്ടുള്ളത്. വൈനിന് നമുക്ക് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കി പരിപാടിയാണത്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള റെഡ് കളറാണ് നമുക്ക് കിട്ടുക. നമ്മളതിൽ പഞ്ചസാര കരിക്കണില്ല. അപ്പോൾ 2 ബീട്രൂട്ട് എടുത്ത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക നമ്മൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ വെള്ളത്തിൽ തിളപ്പിക്കുക. ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുക. വെന്ത് കലങ്ങരുത്, ജസ്റ്റ് തിളപ്പിക്കുക. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അതിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വൈൻ മുഴുവൻ കേടുവന്ന് പോകും. അപ്പോൾ ഇതിനെ തിളപ്പിക്കുക, വെന്ത് കലങ്ങരുത്. തിളപ്പിച്ചിട്ട് നമ്മൾ അത് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തിട്ട് ആ വെള്ളമാണ്
നമ്മൾ ഇതിൽ കളറിന് വേണ്ടിയിട്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ പഞ്ചസാര നമ്മൾ കരിയിച്ച് ചേർക്കണില്ല അതിൽ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്ത് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ മാറും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ, അതേ കളർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കിയാലും ആ കളർ ഉണ്ടാവും. അപ്പോൾ ആ കളറാണ് നമ്മൾ ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നല്ല റെഡ് കളർ തന്നെയാണ് നമുക്ക് ഈ വൈനിന് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റ്റൂട്ട്, രണ്ട് ബീറ്റ്റൂട്ടും ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളയ്ക്കണം, വെള്ളം തിളയ്ക്കണം, എന്നാൽ വേവാൻ പാടില്ല കഷ്ണം. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടത് ഊറ്റിയെടുക്കുക. അപ്പോൾ നല്ല റെഡ് കളർ കിട്ടും നമുക്കതിന്. അപ്പോൾ ഇനി നോക്കുക, ഇനി നമ്മളിത് വൈനിടാനാണ് പോകുന്നത്. അപ്പോൾ നോക്കുക, 4 കിലോ മുന്തിരി, അതുപോലെ തന്നെ 3 200 ആണ് നമ്മൾ ഇതിൽ ഇതെടുത്തിട്ടുള്ളത്, പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതായത് 1 കിലോയ്ക്ക് 800 ഗ്രാം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അതുപോലെ ഈസ്റ്റാണിത്, ഈസ്റ്റ് 3 ടീസ്പൂണാണ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു സാധനം നോക്കുക, ഇത് റവയാണ്. റവ എന്താണെന്ന് ചോദിച്ചാൽ സൂചി ഗോതമ്പ് പൊട്ടിച്ചതാണ് റവ. ഞാൻ പറഞ്ഞു നമുക്ക് സ്പീഡിൽ വൈൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റവ വേറെ ഒന്നുമല്ല, സൂചി ഗോതമ്പ് തന്നെ പൊട്ടിയ സാധനമാണ്, പൊട്ടിച്ച സാധനമാണ് റവ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിൽ റവ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മസാല, ഇത് വൈൻ കൂട്ടിന് നമുക്ക് മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ സ്പൈസസാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നോക്കുക, ഇത് 3 സെക്ഷനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സെക്ഷനിൽ ഏലക്കായ, അതുപോലെ തിപ്പലി, പട്ട, കറുവപ്പട്ട, തിപ്പലി, അതുപോലെ ഗ്രാമ്പു, ഈ 4 ഐറ്റമാണ് ഞാൻ ഈ ഒരു ഇതിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് തിപ്പലിയാണിത്. അപ്പോൾ തിപ്പലി ഗ്രാമ്പു പോലെയുള്ള ഒരു ടേസ്റ്റുള്ള ഒരു സാധനമാണ്, അതുപോലെ ഗ്രാമ്പു. അപ്പോൾ ഈ 4 ഐറ്റമാണ് ഞാനിതിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 2 ഐറ്റമുണ്ട്, ആ 2 ഐറ്റവും ഞാൻ ഇതിൽ ഉപയോഗിക്കണില്ല. ഞാൻ പറഞ്ഞാൽ നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഗ്രാമ്പു തന്നെയാണ്. അപ്പോൾ ഗ്രാമ്പു, ഏലക്കായ, തിപ്പലി, അതുപോലെ പട്ട, ഈ 4 ഐറ്റമാണ് ഞാനിതിൽ എടുക്കുന്നത്. ബാക്കി ഐറ്റം ഒന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ആ മരുന്ന് കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിൽ കുന്തുരുക്കം പോലും അതിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ തന്നെ ആയാലും ഞാൻ അത് എടുക്കണില്ല. എല്ലാവരും അത് ഇട്ടിട്ട് തന്നെയാണ് പലരും ചെയ്യുന്നത്, പക്ഷെ ഞാനത് ഇടാതെയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് ശേഷം ഇത് ഈ ഇതൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുക. കാരണം നമ്മൾ ഈ സ്പൈസസ് ഇതിലിടുമ്പോൾ സ്പൈസസ് നമുക്ക് അതിൽ കറക്റ്റ് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക നമ്മൾ. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിപ്പോൾ ഏലക്കായൊന്നും നമുക്ക് പൊട്ടി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നോക്കുക, നമുക്ക് ആ ഏലക്കായകളൊക്കെ ഒന്ന് അതിലെടുത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ഏലക്കായയുടെ ഒന്നും ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഏലക്കായൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് ഒന്നും കൂടിയും ഒരു അടിയും കൂടിയും അടിച്ചെടുക്കുക. ഏലക്കായ നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ വേണം. ബാക്കിയുള്ള സ്പൈസിൻ്റെ ടേസ്റ്റ് ഇറങ്ങുന്നത് പോലെ ഏലക്കായ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏലക്കായയുടെ ടേസ്റ്റ് നമുക്ക് വൈനിലേക്ക് ഇറങ്ങില്ല. വൈനിലേക്ക് എന്നല്ല, ഏതൊരു ഫുഡിലാണെങ്കിലും. അപ്പോൾ ഏലക്കായ പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മളിത് ഒന്നുകൂടി തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ഈ മാറ്റി വെച്ചിട്ടുള്ളതായ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആ വാങ്ങിയ വൈൻകൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 4 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈൻകൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു 50 ഗ്രാമോളമാണ് ഈ എല്ലാം കൂടിയിട്ട് നമുക്ക് വരിക. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നും കൂടി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കറക്കിയെടുക്കുക. അധികം പൊടിഞ്ഞ് ഇതാവണ്ട. അത് അപ്പോൾ നോക്കുക, ഇത് നമ്മൾ ഇത്രയും പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇത്രയാണ് അത് ആവേണ്ട ആവശ്യമുള്ളൂ. ഇനി നോക്കുക, നമ്മൾ ഭരണിയിലേക്ക്, ഇനി അടുത്തൊരു പണി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. നമ്മൾ ഭരണിയിലേക്ക് മുന്തിരി ഇടാനാണ് പോണത്. പക്ഷേ മുന്തിരി ഭരണിയിലേക്ക് ഇടുന്നതിന് മുന്നേ നോക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്ലെൻഡറാണ്, ജ്യൂസർ ബ്ലെൻഡറാണ്. ജ്യൂസറിലേക്ക് നമ്മൾ, ജ്യൂസർ ജാറിലേക്ക്
ഇതിൽ നിന്ന് മുന്തിരി എടുത്തിട്ടിട്ട് ഒന്ന് ഒരു കറക്കം കറക്കിയിട്ട് വേണം നമ്മൾ ഇതിലിടേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കുക, വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു സൂത്രപ്പണിയാണത്. മിക്സിയിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് അതിനെ അടിച്ചെടുക്കുക. കാരണം കുരു ഇതിൽ അരയരുത് ഒരിക്കലും. ജസ്റ്റ് നമ്മൾക്ക് മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടണം, അതാണ് ആവശ്യം. മുന്തിരിയെല്ലാം ഒന്ന് പൊട്ടിക്കിട്ടുന്ന രൂപത്തിൽ ആക്കുക. അപ്പോൾ ഒരു തിരി ആണ് തിരിക്കേണ്ട ആവശ്യമുള്ളൂ, കൂടുതൽ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലധികം സമയമൊന്നും എടുക്കണില്ല ഉണ്ടോ. അപ്പോൾ ഇതിൽ കുറച്ചെണ്ണം ഒക്കെ ഇങ്ങനെ പൊട്ടാതെ ഇരിക്കുന്നുണ്ടാവും, അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൽ മോസ്റ്റ്ലി ഒരുപാടെണ്ണം പൊട്ടിയതാവും. അപ്പം ഇനി ബാക്കി പൊട്ടാത്തത് ഉള്ളത് നമ്മൾ ഇത് 24 മണിക്കൂർ കൂടുമ്പോൾ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. നമ്മൾ ഇത് കെട്ടി വെച്ചതിന് ശേഷം 24 മണിക്കൂർ കൂടുമ്പോൾ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 ദിവസം കൊണ്ട് ഇത് വൈനായി കിട്ടും. 8 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, 8 അല്ലെങ്കിൽ മാക്സിമം 10 ദിവസം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ നമ്മൾ ഈ മുന്തിരി കുറച്ച് ഇതുപോലെ അടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാരയും മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് പിന്നെയും ഇതുപോലെ അടിച്ച് ഒഴിക്കുക. അങ്ങനെ ചെയ്ത് നമ്മൾ അത് ഫില്ല് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഈ ഭരണിയിൽ 3/4 ഭാഗത്തിൽ കൂടുതൽ ഇത് വരരുത്. വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഭരണിയുടെ 3/4 ഭാഗമാണ് വരാൻ പാടുള്ളൂ. 4/3 ഭാഗം വരെ ആണ് വരാൻ പാടുള്ളൂ, 1/4 ഭാഗത്തോളം അതിൽ ഒഴിവായി കിടക്കണം. കാരണം ഇതിൽ നമ്മൾ ഈസ്റ്റൊക്കെ ഇടുമ്പോൾ ഒരു ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ ഫെർമെൻറ്റേഷൻ നടന്ന് അത് പൊങ്ങി കെട്ടുന്ന തുണിയിലേക്കും ഇതിലേക്കൊന്നും ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നോക്കുക, നമ്മൾ അത്രയും ഇട്ടതിന് ശേഷം ഇനി ഇതിൽ നമുക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാലയും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇനിയും നമുക്ക് അതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. നമ്മൾ ആ പഞ്ചസാരനെ നമ്മളൊരു 3 പ്രാവശ്യം കൊണ്ട് ഇടാവുന്ന തരത്തിൽ നമ്മൾ പഞ്ചസാര അതിലേക്ക് ഇട്ട് തീർക്കുക. ഇനി നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഈ പഞ്ചസാര അതിലുള്ളത് കൊണ്ട് ഷുഗർ കൂടുമെന്ന്. ഷുഗർ കൂടില്ല, കാരണം ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഉള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്കതിൽ ആൽക്കഹോൾ ഉണ്ടാവുന്നത്. അപ്പോൾ പഞ്ചസാര വിഘടിച്ച്, പഞ്ചസാരയും ഈസ്റ്റും കൂടി ഉള്ള രാസപ്രവർത്തനം കൊണ്ട് പഞ്ചസാര മുഴുവൻ വിഘടിച്ച് ആൽക്കഹോളായി മാറും. അപ്പോൾ ഇത് വൈൻ മുഴുവൻ ആയി കഴിയുമ്പോൾ നമുക്കറിയാം വൈനിന് ഇതിന് മധുരം ഉണ്ടാവില്ല, മധുരം എന്ന് പറയുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ അത് ഒന്ന് കറക്കി അതിലേക്ക് ചേർക്കുക. ജ്യൂസ് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് നമ്മൾക്ക് അറിയാവുന്ന പോലെയുള്ള ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാസപ്രവർത്തനം ആണ് നമ്മളിതിൽ നടക്കുന്നത്. അപ്പോൾ ആ രാസപ്രവർത്തനത്തിൻ്റെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇത് ജ്യൂസ് പോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. കാരണം വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യണില്ല. അപ്പോൾ ഇതിൽ സാധാരണ ചെയ്യാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒന്ന്, നമ്മളിതിൽ റവ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് നല്ല കളർ കിട്ടാനും, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മസാല ഇടുന്നത് നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്.
അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് പരമ്പരാഗത റെസിപ്പി തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ നമ്മളിന്ന് ഇത് വൈൻ കെട്ടി വെക്കുന്നത് തന്നെയാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ വൈൻ ഞാൻ ഇന്ന് തന്നെയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ, ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ന് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അടുത്ത 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൻ തുറന്ന് കുപ്പിയിലാക്കുന്ന തൊട്ട് ഉള്ള ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരി എല്ലാം ഇതിൽ ചേർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള പഞ്ചസാരയും ബാക്കിയുള്ള മസാലയും, മസാല മീൻസ് സ്പൈസസ് എല്ലാം ഇതിൽ ചേർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള എന്തെങ്കിലും മുന്തിരിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തുടച്ച് കളയുക. ഇതിൽ ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാത്ത തരത്തിൽ ഇത് എപ്പോഴും, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇരുട്ടുള്ള സ്ഥലത്ത് വേണം എപ്പോഴും വൈൻ നമ്മൾ ഭരണി ഇട്ട് വയ്ക്കാൻ. സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വയ്ക്കരുത്. ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യം, ഭരണി ഇല്ലാത്ത ആൾക്കാർ പലരും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വൈൻ ഉണ്ടാക്കാം എന്ന് വിചാരിക്കും, ഒരിക്കലും ചെയ്യരുത്. വൈനിൽ ഞാൻ പറഞ്ഞു, ഇതിൽ നമ്മൾ യീസ്റ്റും പഞ്ചസാരയും കൂടി ചേർന്ന് നമ്മുടെ ആൽക്കഹോൾ ഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാസ് നമുക്ക് പോകുന്ന കൂട്ടത്തിൽ പ്ലാസ്റ്റിക് പാത്രമാകുമ്പോൾ പെട്ടെന്ന് ചൂടാവും. നമ്മുടെ കുപ്പിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും ഇത് ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ. ഇത് നോക്കുക, ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമാണിത്. ബീറ്റ്റൂട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ഇതിൽ കളർ ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ നോക്കുക, നല്ല റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കളറും നമ്മുടെ മുന്തിരിയുടെ കളറും കൂടി ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുന്ന വൈനിന് നല്ല ഒരു റെഡ് കളറ് തന്നെ കിട്ടും. അപ്പോൾ നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെന്ത് കലങ്ങിയിട്ടുള്ള വെള്ളമല്ല, ഒരിക്കലും ബീറ്റ്റൂട്ട് വെന്ത് കലങ്ങരുത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ ഈസ്റ്റാണ്, ഈസ്റ്റിൽ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക, അപ്പോൾ അത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മുടെ കളറും നമ്മൾ ചേർത്ത് കഴിഞ്ഞു അതിൽ. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊന്നും കരിച്ച് ചേർക്കാണ്ട് ഇപ്പോൾ ബാക്കിയുള്ള ഈ മസാല സ്പൈസസ് എല്ലാം ഇതിൽ ഇട്ട് ഇനി നമുക്കിത് കെട്ടി വെക്കലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ ഈസ്റ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, ഈസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞു 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിൽ മൊത്തത്തിൽ, 4 കിലോ മുന്തിരിക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവൻ നമ്മൾ ഇതിൽ ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ ഇത് കെട്ടിവെക്കുക. കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊന്ന് ചെവി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂളൽ കാണാം. കാരണം ഇത് ഈസ്റ്റും നമ്മുടെ പഞ്ചസാരയും കൂടിയിട്ടുള്ള രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ എല്ലാ ഇതും നമുക്ക് അറിയാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്കൊരു, ഞാൻ പറഞ്ഞു, ഇത് ഈസ്റ്റ് നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഈസ്റ്റും കൂടിയും ഇനി നമുക്ക് ഇതിൽ ചേർക്കുക. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ചേർക്കണമെന്നും ഇത് വേഗം ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഈസ്റ്റും കൂടി നമ്മൾ അതിൽ നിന്ന് കഴുകി അതിലേക്ക് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇനി ഇതിൽ നമുക്ക് ഇടാനുള്ളത് നമ്മുടെ റവയാണ്. അപ്പോൾ റവ നമ്മളൊരു കിഴി കെട്ടിയിട്ട് തന്നെയാണ് ഇതിലിടുന്നത്. അപ്പോൾ ഒരു കനം കുറഞ്ഞ തുണി എടുക്കുക, കളർ തുണി എടുക്കാതെ കനം കുറഞ്ഞ വൈറ്റ് തുണി എടുക്കുക. വൈറ്റ് തുണിയിൽ നമ്മൾ റവ ഇട്ടിട്ടൊരു കിഴി കെട്ടുക. അപ്പോൾ സംശയങ്ങൾ വേണ്ട, റവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി ഗോതമ്പിൻ്റെ പൊട്ടിച്ച വെർഷനാണ്, അല്ലാതെ റവ മറ്റൊരു സാധനവും അല്ല.
അപ്പോൾ സൂചി ഗോതമ്പ് ഇടുന്നതിന് പകരം നമുക്ക് റവ ഇടാണ് ഏറ്റവും നല്ലത്. കാരണം സൂചി ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാലും നമുക്കത് കാര്യമായിട്ട് കുതിരയൊന്നുമില്ല. അപ്പോൾ റവയാകുമ്പോൾ നമുക്ക് ശരിക്ക് അതിൻ്റെ എല്ലാ റവയിൽ നിന്നായിരിക്കും ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നോക്കി അത് ലൂസായിട്ടാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു 24 മണിക്കൂർ കൂടുമ്പോൾ ഇതിനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂണ് ആണെങ്കിലും അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ തവിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കൊടുക്കുമ്പോൾ ആ സ്പൂണിലോ ഇതിലോ നമ്മൾ വെള്ളമൊന്നും തന്നെ ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ അടപ്പ് നോക്കുക, എയർ ടൈറ്റ് അല്ലാത്ത അടപ്പാവണം, എയർ ടൈറ്റ് ആവരുത്. എയർ ടൈറ്റ് ഉണ്ടെങ്കിൽ ഇത് എയർ നമുക്കൊന്ന് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തോർത്ത് ഒരു രണ്ട് ആയി മടക്കിയിട്ട് അതിട്ടിട്ട് കെട്ടുക. അപ്പോൾ അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഞാൻ പറഞ്ഞ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ സ്പൂണ് ഇളക്കി കൊടുക്കുന്ന സ്പൂണിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമയം ഉണ്ടാവാൻ പാടില്ല, കൈ വേർത്തത് ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. പരമാവധി വൈകിട്ടുള്ള സമയത്ത് ഇളക്കി കൊടുക്കുക, കാരണം പ്രാണികളും ഈച്ചകളും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇളക്കി കൊടുക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൂമിൽ ഇതിരിക്കുന്ന റൂമിൽ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും വൈൻ്റെ നല്ല മണം വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, തുറക്കുമ്പോഴും നോക്കുക, അതിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പഞ്ചസാര നല്ല വണ്ണം ഇളകിയുണ്ടോയെന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. നിങ്ങൾ അത്ര ഭാഗം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി വറുത്തൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ എൻ്റെ വൈന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ട് വൈൻ എടുത്തു കഴിഞ്ഞു എന്ന്. അപ്പോൾ വൈൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, നമ്മൾ ഭരണി അഴിച്ച് നോക്കുക. അഴിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ വൈൻ ജസ്റ്റ് നമുക്ക് കുറച്ച് ഇതിലെടുത്ത് നോക്കാം. ഇത് കാണുമ്പോൾ കണ്ടില്ലേ വൈൻ്റെ കളർ, കണ്ടില്ലേ നല്ല വൈൻ്റെ കളർ. അതിൻ്റെ ഇത് മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ജസ്റ്റ് എടുത്ത് നമ്മൾ കളറ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പണി നമ്മൾ ഇത് അരിച്ചെടുക്കുക. നല്ല നമ്മൾ ആദ്യം ചെയ്ത അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുള്ള പാത്രം എടുത്തിട്ട് അരിപ്പിയുമൊക്കെ അതുപോലെ കഴുകിയിട്ടുള്ള ഇതിൽ നമ്മൾ ഇത് ഒന്ന് അരിച്ചെടുക്കുക നല്ല വൃത്തിയായിട്ട്. അപ്പോൾ ചിലർ ഇത് അരിച്ചെടുക്കുമ്പോൾ അരിച്ചെടുത്ത് പിഴിഞ്ഞെടുക്കും. അപ്പം ഞാനിതിൽ പിഴിഞ്ഞെടുക്കണില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ അത് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഇതായിട്ട് അരിച്ചുകൊണ്ടെടുക്കുക. ആദ്യം ഈ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക, എന്നിട്ട് രണ്ടാമത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു തുണി വെച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് നോക്കുക, ഇതിൽ നമ്മൾ കിഴി കെട്ടിയിട്ടുള്ള റവയാണത്. അപ്പോൾ ഇതിനെ നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് ഇവിടെ എടുത്ത് മാറ്റുക. അപ്പോൾ അത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പതുക്കെ അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനത്തെ ജ്യൂസ് അരിക്കുന്ന അരിപ്പാണ് ഞാൻ അതിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ അരിപ്പയിൽ ഇത് പതുക്കെ അരിച്ചെടുക്കുക, അധികം അടി ഇളകാതെ അരിച്ചെടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ എന്താ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ള ആ മട്ടുകളൊന്നും ഇതിലേക്ക് വരാതെ നമുക്ക് കിട്ടും. വേണ്ട, ഇത് നല്ല തെളിഞ്ഞ് കിട്ടും. പക്ഷേ ഇനി എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നോക്കുക, നമ്മൾ ഇതുപോലെ ആ പാത്രം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ അരിച്ചെടുത്ത വൈൻ തന്നെ നമ്മൾ രണ്ടാമത് അതിലൊഴിച്ചു വയ്ക്കണം. ഒരു 4 ദിവസമെങ്കിലും അതിലൊഴിച്ചു വയ്ക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈൻ നന്നായിട്ട് തെളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൈൻ്റെ അടിയിൽ ഉണ്ട് ചെറിയ ചെറിയ പൊടി പോലെയുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ആ മട്ട് ഒക്കെ പോയി കഴിഞ്ഞ് നമുക്ക് നല്ല പ്ലെയിനായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഇങ്ങനെ ഈ അടിഭാഗം നമ്മളിതിൽ ഒഴിക്കരുത്. രണ്ടാമത് നമ്മളിത് ഒന്ന് ഊറാൻ വേണ്ടി എടുത്തു വയ്ക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി എടുത്തു വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തു വയ്ക്കുക, എടുത്ത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ രണ്ടാമത് എടുക്കുന്ന സമയത്ത് ആണ് ഇനി ഒന്നും കൂടി നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളത്. അത് നമുക്ക് നൈസ് ഒരു കനം കുറഞ്ഞ തുണിയുടെ വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ആ 4 ദിവസം കൂടി നമ്മളിതുപോലെ കെട്ടി
ഭംഗിയായിട്ട് ഇരുട്ടുള്ള സ്ഥലത്ത് തന്നെ എടുത്തു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പി നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡാർക്ക് ബോട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വയ്ക്കണം. അത് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തു വയ്ക്കുക. ഇത് നോക്കുക, നമ്മൾ അടുത്ത 4 ദിവസം കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ നോക്കുക, നമ്മൾ വൈൻ കണ്ടു, ഇപ്പോൾ നല്ല വൈൻ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ ആയിട്ട് നമുക്ക്. അപ്പോൾ ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ അരിപ്പയിൽ തന്നെ നമ്മൾ മുകളിൽ ഒരു നല്ല വെള്ള തുണി ഇട്ടിട്ട്, നൈസായിട്ടുള്ള തുണി ഇട്ടിട്ട് അതിലേക്ക് അരിച്ച് ഒഴിക്കുക. ഞാൻ ജസ്റ്റ് ഇതിൽ ഈ സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒരു ഡെമോക്കായി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നീ ശ്രദ്ധിക്കുക, നിങ്ങൾ അത് ഇളക്കരുത്, കാരണം അടിയിൽ അത് ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇളക്കാതെ പതുക്കെ അരിച്ചൊഴിക്കുക. ആ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊക്കെ ബോട്ടിലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ ഇങ്ങോട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് ബോട്ടിൽ ഒഴിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചില്ലുകുപ്പി തന്നെ വേണം, പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ച് വെക്കരുത്. നിങ്ങളുടെ ബോട്ടിൽ തുറന്നു കഴിഞ്ഞാൽ അതിൽ വൈൻ ഉണ്ടാവില്ല, വൈനൊക്കെ ഗ്യാസായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ചില്ലുകുപ്പിയിൽ മാത്രം ഒഴിച്ചു വയ്ക്കുക, പ്രത്യേകിച്ച് ഡാർക്ക് ബോട്ടിൽ ശരിയാക്കുക. അതുപോലെ തന്നെ കുപ്പിയുടെ കഴുത്ത് വരെ, മോൾ ഭാഗം വരെ ഇത് ഒഴിച്ചു വയ്ക്കരുത്. കുപ്പിയിൽ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഇത് ഒഴിച്ചു വയ്ക്കാൻ. അപ്പോൾ കഴുത്തിൻ്റെ താഴെയുള്ള ഒരു ലെവലിൽ വേണം നമുക്ക് ഇത് ഒഴിച്ചു വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ വൈൻ വീഡിയോ ഇവിടെ ഫിനിഷായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.